നമസ്കാരം, ഇലക്ഷൻ സവാരിയിലേക്ക് സ്വാഗതം. ഇന്ന് ഇലക്ഷൻ സവാരി കണ്ടത് ഭരണപക്ഷത്തിന്, അതായത് LDFന് അത്ര സന്തോഷകരമായിട്ടുള്ള സന്തോഷം തരുന്ന കാര്യങ്ങളൊന്നുമല്ല. നമ്മളൊക്കെ വാർത്തയിൽ കാണുന്ന പോലെ തന്നെ, അതായത് ഇരട്ട വോട്ടുകൾ, കള്ളവോട്ട് ചെയ്യാനുള്ള സെറ്റപ്പൊക്കെ ഇപ്പം പിടിവീണതും ഇലക്ഷൻ കമ്മീഷൻ നേരിട്ട് ഇടപെട്ട് ഈ ഇരട്ട വോട്ടുകളൊക്കെ ലിസ്റ്റിൽ നിന്ന് വെട്ടിക്കളഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് കണ്ടത്. അപ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാരെയാണ് ഇവർ റെഡിയാക്കി നിർത്തിയിരുന്നത് ഇങ്ങനെ കള്ളവോട്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങളുണ്ട്. ചെന്നിത്തല പറയുന്നു അത് ഇടതുപക്ഷക്കാർ ചെയ്താണ്, CPM ചെയ്താണ് എന്ന് പറയുമ്പോൾ, CPMന് വേണ്ടി അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് വേണ്ടി മുഖ്യമന്ത്രി പറയുന്നു ഇരട്ട വോട്ടുകൾ ചെയ്തത് കോൺഗ്രസ്സുകാരാണെന്ന്. അപ്പോൾ ചെന്നിത്തല ഒരു പടി കൂടെ കടന്നിട്ട് പറഞ്ഞു, ഇനിയിപ്പോൾ ഏത് പാർട്ടിയാണെങ്കിലും, ഇപ്പം CPM ആവട്ടെ അല്ലെങ്കിൽ കോൺഗ്രസ് ആവട്ടെ BJP ആവട്ടെ, ഏത് പാർട്ടിക്കാർ ചെയ്താണെങ്കിലും എല്ലാ ഇരട്ട വോട്ടുകളും കളയണമെന്ന്, ഇരട്ട വോട്ടുകൾ ഉള്ളവർക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം പോലും കൊടുക്കരുതെന്നുള്ള രീതിയിലേക്കാണ് അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പൊതുജനങ്ങൾക്ക് ഇടയിൽ വലിയൊരു ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഈ വോട്ടിംഗ് ലിസ്റ്റിലുണ്ടായിരുന്ന ഈ ഇരട്ട വോട്ടുകളുടെ സംഗതി. അതിനൊപ്പം തന്നെ പഴയ കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന AK ആന്റണി ഇന്ന് വന്നിട്ട് ഒരു മാധ്യമത്തിനോട് പറഞ്ഞിരിക്കുന്നു, തുടർഭരണം ഇടതുപക്ഷം ഇവിടെ തുടർഭരണത്തിൽ വരികയാണെങ്കിൽ ബംഗാൾ പോലെ കേരളം നമ്മൾ നശിച്ചു പോകും, അതുകൊണ്ട് ഒരു കാരണവശാലും ജനങ്ങൾ ഇടതുപക്ഷത്തിന് തുടർഭരണം കൊടുക്കരുതെന്നും, മാത്രമല്ല ഇടതുപക്ഷം ഈ CPM അല്ലെങ്കിൽ CPM ആയി പോലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളായിട്ട് കുറച്ചെങ്കിലും മിച്ചമായി ബാക്കിയാവണമെങ്കിൽ അവർക്ക് തുടർഭരണം കൊടുക്കാൻ പാടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളോട് സ്നേഹമുള്ള അല്ലെങ്കിൽ അതിനോട് താല്പര്യമുള്ള ഇഷ്ടമുള്ള ജനങ്ങൾ ഉണ്ടെങ്കിൽ അവർ ദയവ് ചെയ്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തുടർഭരണം കൊടുക്കരുത്. അങ്ങനെ തുടർഭരണം കൊടുത്താൽ ബംഗാളിൻ്റെ അവസ്ഥയായി പോകുമെന്നൊക്കെയാണ് നമ്മുടെ AK ആന്റണി പറയുന്നത്. അതൊക്കെ വലിയ രീതിയിൽ ചർച്ചയാക്കാൻ മനോരമ പോലുള്ള മറ്റു മാധ്യമങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഇതൊക്കെ ഇടതുപക്ഷത്തിന് ഒരർത്ഥത്തിൽ തിരിച്ചടികൾ തന്നെയാണ്. അതിനൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ഇവിടെ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുകയാണെന്ന് അറിയാമല്ലോ. മുഖ്യമന്ത്രിക്ക് അത് അറിയാമായിട്ടാണോ എന്തോ, അദ്ദേഹം കൊച്ചുകുട്ടികൾക്ക് ഈ അരിയൊക്കെ കൊടുക്കുന്ന പരിപാടി ഇതൊക്കെ നേരത്തെ കൊടുക്കേണ്ടതാണ്, അതിപ്പം താമസിച്ച് ഇലക്ഷൻ്റെ അടുത്ത സമയങ്ങളിൽ തന്നെ വിതരണമൊക്കെ ചെയ്യാൻ കൊടുത്തു, അത് വോട്ട് കിട്ടാനുള്ള ചില ഗിമ്മിക്കുകളാണെന്ന് പ്രതിപക്ഷ നേതാവിന് ആരോപണമുണ്ട്. ഒപ്പം തന്നെ ഇന്ന് അദ്ദേഹം വേറൊരു കാര്യം കൂടെ പ്രസ്താവന കൂടെ നടത്തിയിരിക്കുകയാണ്. അതായത് അഗതി മന്ദിരങ്ങളിലെയും വൃദ്ധജനങ്ങളെ പാർപ്പിച്ചിരിക്കുന്ന സ്ഥലങ്ങളിലുമൊക്കെ കോവിഡ് വാക്സിൻ അങ്ങോട്ട് എത്തിച്ചു കൊടുക്കുമെന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. ഇത് തികച്ചും പെരുമാറ്റ ചട്ട ലംഘനമാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെതിരെ പരാതി പോയിട്ടുണ്ട്. കണ്ണൂരിലെ കളക്ടർ തന്നെ അദ്ദേഹത്തിന് നോട്ടീസ് അയച്ചിട്ടുണ്ട്, അതിൻ്റെ കാരണം കാണിക്കൽ നോട്ടീസൊക്കെ അയച്ചിട്ടുണ്ടെന്നാണ് കാണുന്നത്. നമുക്കറിയാമെന്നറിയാം, എല്ലാവർക്കും അറിയാമോന്ന് അറിഞ്ഞുകൂടെ, ഈ ഇന്ത്യയിൽ കോവിഡിൻ്റെ ഈ വാക്സിൻ കൊടുക്കാൻ ഒരു പ്രോട്ടോകോൾ നിലവിലുണ്ട്. അതനുസരിച്ചാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ആരോഗ്യ പ്രവർത്തകർക്കും ശുചീകരണ പ്രവർത്തകർക്കും അല്ലെങ്കിൽ കോവിഡ് മുൻനിര പോരാളികൾക്കാണ് കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നീട് ഇങ്ങനെ ഘട്ടമായിട്ട് ഓരോ പ്രായം ഇങ്ങനെ കുറച്ച് കൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് അറിയാം. അത് ഇന്ത്യയിൽ എല്ലായിടത്തും അതിന് ഒരേ പ്രോട്ടോകോൾ തന്നെയാണ്, ഒരേ രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റു ഇതാണ് അതിൻ്റെ മുൻഗണനാക്രമം എന്നിരിക്കെ ചെയ്ത് ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ഇങ്ങനെ കുറച്ച് ആളുകൾക്ക് വേണ്ടിയിട്ട് മാത്രം പ്രത്യേകമായിട്ട് ഞാൻ അവിടെ എത്തിച്ചു തരാം എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണ് എന്ന രീതിയിലാണത് വ്യാഖ്യാനിക്കപ്പെടുന്നത്. അതുകൊണ്ടാവാം കണ്ണൂർ കളക്ടർ അദ്ദേഹത്തിന് നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ കഴക്കൂട്ടം മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രനാണ് BJPയുടെ സ്ഥാനാർത്ഥി. ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്, ഞാനിവിടെ വെറുതെ മത്സരിക്കാൻ വേണ്ടി മാത്രം വന്നതല്ല, ഞാൻ ജയിക്കാൻ വേണ്ടി മാത്രം വന്നതാണ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നിലവിലെ MLA ദേവസ്വം മന്ത്രിയൊക്കെ ആയിരുന്ന കടകംപള്ളി സുരേന്ദ്രന് വളരെ വലിയൊരു രീതിയിലുള്ള ഒരു ഫൈറ്റ് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ അവിടെ നൽകിക്കൊണ്ടിരിക്കുന്നത്. അത് അവിടുത്തെ പ്രചരണത്തിലൊക്കെ കാണാം. ഇപ്പം മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ടിക്കാറാം മീണ അദ്ദേഹത്തിൻ്റെ കഴിവിനനുസരിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ പദവിക്കനുസരിച്ചുള്ള ജോലികൾ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ ജനങ്ങൾക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. അതായത് ചില സ്ഥാനാർത്ഥികൾക്ക് പാകിസ്ഥാനിൽ വരെ ഭാര്യ ഉണ്ടായിട്ടും അതൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല, ഇല്ലെങ്കിൽ കൂടിയും അവരുടെയൊക്കെ പത്രിക സ്വീകരിക്കപ്പെടുന്നു. മറ്റു ചിലരുടെ പത്രികകൾ ചില സാങ്കേതിക കാരണങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട്, അതായത് ഒപ്പിട്ടില്ല അല്ലെങ്കിൽ പാർട്ടിയുടെ പ്രസിഡൻ്റ് ഒപ്പിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തള്ളിക്കളയുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നതിനൊപ്പം തന്നെ എത്രയോ ലക്ഷം കള്ളവോട്ട് അഥവാ ഇരട്ട വോട്ടുകളാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ ഇടപെടലോടുകൂടി വെളിയിൽ വന്നിരിക്കുന്നത്. അപ്പം ഇങ്ങനെയൊരു തെരഞ്ഞെടുപ്പ് മുഖ്യ കമ്മീഷണർ അദ്ദേഹത്തിൻ്റെ ആ തെരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ ഉണ്ടായിട്ടും ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒന്നും ഇവരുടെ ശ്രദ്ധ പതിയാതെ പോയത് എന്തുകൊണ്ട് എന്നുള്ള സംസാരമൊക്കെ പൊതുവെ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഇലക്ഷൻ സഫാരി കണ്ട കാഴ്ചകളൊക്കെ. മറ്റുള്ള കാഴ്ചകളും വിശേഷങ്ങളുമായി ഇനി നാളെ കാണാം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.